ദുരന്ത നിവാരണ മേഖലയിൽ ഐക്യരാഷ്ട്രസഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മുരളി തുമാരക്കുടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾ കേന്ദ്രീകരിച്ച് ഒരു അഗ്നിബാധ ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു പ്രവചനത്തിലേക്ക് ആ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തിയത്, എങ്ങനെയാണ്? കേരളത്തിൽ ആദ്യത്തെ തലമുറയാണ് ഹൈറൈസ് ബിൽഡിംഗിലേക്ക് പോകുന്നത്. കേരളത്തിൽ അപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിട്ട് അധികം നാളായില്ല. 1980 തൊട്ടാണ് കേരളത്തിൽ അപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകുന്നത്. കേരളത്തിലെ സാധാരണ വീടുകളിൽ നമുക്കുള്ള പല ഹാബിറ്റുകളുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ നിലവിളക്ക് വളർത്തുക, മെഴുകിരി കത്തിക്കുക, ഇങ്ങനെയുള്ള പല ഹാബിറ്റുകളും ഒരു അപ്പാർട്ട്മെന്റ് ബ്ലോക്കിന് വാസ്തുവിൽ ചേർന്ന ചില ഹാബിറ്റുകളല്ല. അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുന്നു, ഹൈറൈസ് ബിൽഡിങ്ങുകളുടെ എണ്ണം കൂടുന്നു. ഇത് രണ്ടും കൂടി കമ്പയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധ്യത കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം തന്നെ ഒരു ഹൈറൈസ് ബിൽഡിങ്ങിൽ അഗ്നിബാധ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഫയർ സർവീസ് സംവിധാനം ഇപ്പോഴും വാസ്തവത്തിൽ വേണ്ട തരത്തിലില്ല. അപ്പോൾ അത് അഡീഷണൽ ഡേഞ്ചറാണ്. അപ്പോൾ ഇത് മൂന്ന് കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഈ വിഷയം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനെ പറ്റി മോക്ക് ഡ്രില്ലുകൾ നടത്തുക, ചർച്ച നടത്തുക, ഇതെല്ലാമാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് വ്യക്തിപരമായ നിലയിലും ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിലും മാറ്റങ്ങളുടെ ആവശ്യമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയിൽ ഓരോ ഹൈറൈസ് ബിൽഡിങ്ങിനും ആവശ്യമായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെൻ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഏതൊരു ഹൈറൈസ് ബിൽഡിങ്ങിലും ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് അതിനെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ, അതിനുള്ള എക്യുപ്മെൻറ്റ് നമുക്കുണ്ട്. 35 നിലയിലൊരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് നമ്മുടെ ഫയർ സർവീസിൻ്റെ കയ്യിലുണ്ടോ? കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകൾ വരുന്നു. അപ്പോൾ ഗ്രാമങ്ങളിൽ അത് ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? അവിടെ എത്താനുള്ള അപ്രോച്ച് റോഡുകളുണ്ടോ? അവിടെ അതിന് വെള്ളത്തിനുള്ള കണക്ടിവിറ്റി ഉണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതില്ലെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് കൊടുക്കരുത്. അവിടെ താമസിക്കുന്ന ആളുകൾ അതിൻ്റെ അകത്ത് വേണ്ടത്ര ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് ഫെമിലിയർ ആയിരിക്കണം. അങ്ങനെ ഒരു സംവിധാനം ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്? ഈ അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകളിൽ ആരൊക്കെ ഉണ്ട് എന്ന് ആർക്കെങ്കിലും കണക്കുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് എബിലിറ്റി ഉള്ള ആളുകളുണ്ടോ? ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടോ? ഇങ്ങനെ രണ്ട് സമൂഹത്തിൻ്റെ രണ്ട് എൻഡിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സുരക്ഷിതമായൊരു സമൂഹം ഉണ്ടാകും. അപകടങ്ങൾ ഉണ്ടാകാൻ നാം ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ മുരളി തുമ്മാരക്കുടിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാം. പ്രവീൺദാസിനും അനൂപിനുമൊപ്പം അഷ്ലി ജോയ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.